കൃഷ്ണ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കൂദാശകളും ക്രൈസ്തവ ജീവിതവും എന്നുള്ള പാഠഭാഗമായിരുന്നു പഠിച്ചത്, അതിൻ്റെ പകുതി ഭാഗമായിരുന്നു. നമുക്കതിൻ്റെ ബാക്കി ഇന്ന് പഠിക്കാം. ഒരു പ്രാർത്ഥനയോടെ തുടങ്ങാം. നിന്നെ മാത്രം ഞാൻ സ്തുതിച്ചിടുമേ, ഓഹോ നിന്നെ മാത്രം ഞാൻ പുകഴ്ത്തിയിടുമേ. കൂദാശകളുടെ സവിശേഷതകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് കൂദാശകൾ വിശുദ്ധീകരിക്കുന്ന കർമ്മമാണ്. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൂദാശകൾ വിശുദ്ധീകരിക്കുന്ന കർമ്മമാണെന്ന്. കൂദാശ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം തന്നെ വിശുദ്ധീകരിക്കുന്ന കർമ്മം എന്നാണ്. എന്താണ് ഈ വിശുദ്ധീകരണം? അതായത് ഈശോയുടെ രക്ഷാകരമായ ആ ഒരു ദൗത്യത്തിൽ നമ്മളെ പങ്കുചേർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പാപങ്ങൾ മോചിച്ച് ഈശോ ആ പരിശുദ്ധിയിലേക്ക്, ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കുന്ന അനുഭവമാണ് കൂദാശകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈശോ തൻ്റെ പീഡാസഹനത്തിലൂടെ, മരണത്തിലൂടെ, ഉദ്ധാനത്തിലൂടെ നമുക്ക് നേടിത്തന്ന രക്ഷ നമ്മുടെ പാപങ്ങളുടെ മോചനമായിരുന്നു അല്ലേ പ്രധാനമായിട്ടും. അപ്പം ഈ പാപങ്ങൾ മോചിച്ച് അവൻ്റെ പരിശുദ്ധിയിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കുകയാണ് കൂദാശകളിലൂടെ. ദൈവത്തിൻ്റെ പരിശുദ്ധിയിലുള്ള പങ്കുചേരലാണ് സത്യത്തിൽ ഈ കൂദാശകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതായത് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ നിരന്തരം വർഷിച്ചു കൊണ്ടിരിക്കുകയാണ് കൂദാശ അനുഭവങ്ങളിലൂടെ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നിരന്തരം ആ വിശുദ്ധിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് കിട്ടുന്ന ഒരു വലിയ ദൈവാനുഭവമുണ്ട്. ആ ദൈവാനുഭവത്തിലേക്കാണ് നമ്മെ നിരന്തരം ഈശു ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് വഴി? കൂദാശകൾ സ്വീകരിക്കുന്നത് വഴി. അങ്ങനെ കൂദാശകൾ നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ ഉടനീളം നമ്മെ വളർത്തുകയും ദൈവകൃപ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുകയാണ്. കൂദാശകളുടെ അടുത്ത സവിശേഷത എന്താണെന്ന് നോക്കാം. കൂദാശകൾ കൃപാവരത്തിൻ്റെ നീർച്ചാലുകളാണ്. ശരിക്കും നമ്മൾ ഈ നീർച്ചാൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല സുഖമുള്ള ഒരു ഓർമ്മയാണ് അല്ലെ. ഇങ്ങനെ നീർച്ചാലുകളൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നത് കാണുമ്പോൾ തന്നെ എന്തൊരു കുളിർമയാണ് മനസ്സിന്. ഇപ്പോൾ കൂദാശകൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിനെ നിരന്തരം അത്തരം ഒരു കുളിർമ കൊണ്ട് നിറയ്ക്കുന്ന അനുഭവം, ദൈവാനുഭവം കൊണ്ട് നിറയ്ക്കുന്ന അനുഭവമാണ്. ഈശോയെ കണ്ടെത്തുക, ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമെന്ന് പറയുന്നത്. കാരണം ഈശോ സമറിയക്കാരി സ്ത്രീയോട് പറയുന്നില്ലേ, സമറിയക്കാരിയെ ഈശോയെ കണ്ടെത്തുമ്പോൾ അവളിൽ ഉണ്ടാവുന്ന മാറ്റം നമ്മൾ നേരത്തെ ഒന്ന് കണ്ടതാണ്. അപ്പോൾ അവൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സമറിയക്കാരി സ്ത്രീയോട് പറയുന്നില്ലേ, ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അതുപോലെ തന്നെ ഈശോ പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു വചനമുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അപ്പം ഇതെല്ലാം നമുക്ക് കൂദാശകളിലൂടെ ലഭിക്കുന്ന വലിയ ദൈവകൃപയുടെ, ദൈവാനുഭവത്തിൻ്റെ നീർച്ചാൽ അനുഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഈ കൂദാശകളെല്ലാം പരികർമ്മം ചെയ്യുന്നത് ഈശോ തന്നെയാണ്. ഈശോയിൽ നിന്ന് തന്നെയാണ് ഈ കൃപാവരത്തിൻ്റെ നീർച്ചാലുകളെല്ലാം നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നത്. അവൻ്റെ ശൂന്യവൽക്കരണത്തിലൂടെ അവൻ നമുക്ക് നേടിത്തന്ന ആ ഒരു രക്ഷയുടെ അനുഭവം, അതവൻ നിരന്തരം ഈ കൂദാശകളിലൂടെ നമ്മളെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും നമുക്ക് സൗജന്യമായിട്ട് തന്നുകൊണ്ടിരിക്കുകയുമാണ്. എന്ത്? ദൈവത്തിൻ്റെ കൃപ. ആ കൃപയിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊരു വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത് സത്യത്തിൽ ദൈവം തരുന്ന ഈയൊരു ദാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവം തരുന്ന കൃപ, അത് സൗജന്യമാണ്, സൗജന്യ ദാനമാണ്. നമുക്ക് അത് നമ്മൾ സ്വീകരിച്ചാൽ മതി, നമുക്കതിന് കാശ് മുടക്കില്ല. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഓരോ കൂദാശകളിലൂടെയും നമുക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ കൃപ, അത് ദൈവം തരുന്ന സൗജന്യമായ ദാനമാണ് എന്ന് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മൾ ഓർത്തു വയ്ക്കുക. ഈ സൗജന്യമായ കൃപ നിരന്തരം നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് കൂദാശകളിലൂടെയാണ്. അഥവാ കൂദാശകളാണ് നമുക്ക് ഈ സൗജന്യദാനമായ ദൈവകൃപ പകർന്നു തരുന്നത്.
ഇനി നമ്മൾ പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യമാണ് കേട്ടോ പറയുന്നത്. അതായത് കൂദാശകൾ വിശ്വാസ ജീവിതവുമായി അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കൂദാശകളിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവകൃപ അത് നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും ആവശ്യമായിരിക്കുന്നത് വിശ്വാസമാണ്. അതിനും പ്രത്യേകിച്ച് നമുക്ക് വേറെ ഒന്നും അന്വേഷിച്ച് വേറെ എവിടെയും പോവേണ്ട കാര്യമില്ല. നമ്മളിലുള്ള ആഴമേറിയ വിശ്വാസവും ബോധ്യവും എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഈ കൂദാശകൾ നമുക്ക് നൽകുന്ന ദൈവിക അനുഭവം സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. നമുക്ക് ഓരോരുത്തർക്കും, അതായത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് തൻ്റെ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ദൈവം ഈ കൂദാശകളിലൂടെയാണ്. നിരന്തരമായിട്ട് നമുക്കതൊരു വെറും അടയാളമായ ബാഹ്യമായ അടയാളമായിട്ടായിരിക്കും ഈ കൂദാശകളൊക്കെ തോന്നുന്നത്. പക്ഷേ അതിൻ്റെ ആന്തരികമായ അർത്ഥവും ആന്തരികമായ ചൈതന്യവും നമുക്ക് ഗ്രഹിക്കാവുന്നതിനും അപ്പുറത്താണ്. അതിന് നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വിശ്വാസമാണ്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ മാമോദീസ എടുക്കാം. മാമോദീസയിൽ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ പ്രഭാവരം നമ്മളിലേക്ക് നീർച്ചാലുകളായിട്ട് ഒഴുകിയെത്തുന്നു. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ആ ഒരു ദൈവം നൽകുന്ന സൗജന്യ ദാനമായ അവിടുത്തെ രക്ഷയിൽ നമ്മൾ പങ്കുചേരുകയും ചെയ്യുന്നു. ഇപ്രകാരം ദൈവത്തിൻ്റെ സൗജന്യ ദാനവും മനുഷ്യൻ്റെ വിശ്വാസവും കൂടിച്ചേരുന്ന വേദികളാണ് കൂദാശകൾ. ഇനി നമ്മൾ കാണുന്നത് കൂദാശകൾ എങ്ങനെ ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു, അതിനുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും കൂദാശകൾ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമുക്കറിയാം ആദ്യത്തെ കൂദാശ മാമോദീസ. മാമോദീസയിലൂടെ നാം ദൈവമക്കളായിട്ട് ഉയർത്തപ്പെടുന്നു, നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു, നമ്മൾ വീണ്ടും ജനിക്കുകയാണ്. സത്യത്തിൽ വീണ്ടും ഒരു ജനനമാണ് മാമോദീസയിൽ നടക്കുന്നത്. തൈലാഭിഷേകത്തിലൂടെ നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നിറഞ്ഞ് നമ്മൾ ലോകത്തിലേക്ക് വ്യാപരിക്കുകയാണ്. ലോകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ടാണ് പിന്നീട് നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി നമ്മൾ വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിൽ അത് നമ്മുടെ ആത്മീയ ഭക്ഷണമാണ്. ഈ ആത്മീയ ഭക്ഷണം സ്വീകരിച്ച് നമ്മൾ ശക്തി ആർജിച്ച് കൂടുതൽ കരുത്തരായിട്ട് ദൈവത്തെ പ്രഘോഷിക്കാനുള്ള കരുത്ത് നേടുന്നു. ഒപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും സാധിക്കുന്നു. അനുരഞ്ജന കൂദാശയിലൂടെ എന്ത് സംഭവിക്കുന്നു? നമ്മൾ കുമ്പസാരിക്കുമ്പോൾ നമുക്ക് എന്താ നമുക്ക് ലഭിക്കുന്നത്? നമ്മൾ നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നു, നമ്മൾ ദൈവിക ജീവനിൽ വീണ്ടും പങ്കുചേരുന്നു, ഒപ്പം നമ്മൾ സഹോദരങ്ങളുമായിട്ട് രമ്യതപ്പെടുകയും ചെയ്യുന്നു. രോഗി ലേപനത്തിലൂടെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒക്കെ സൗഖ്യം ലഭിക്കുന്നു, കൂടുതൽ ആശ്വാസം ലഭിക്കുന്നു. തിരുപ്പെട്ടുമെന്ന കൂദാശയിലൂടെ ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് അവിടുത്തെ പ്രഘോഷിക്കുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൂർണ്ണരാക്കപ്പെടുകയും ചെയ്യുന്നു. വിവാഹമെന്ന കൂദാശയിലൂടെ സ്നേഹത്തിൽ സമർപ്പിക്കാനും ഒപ്പം ദൈവത്തിൻ്റെ സൃഷ്ടി കർമ്മത്തിൽ പങ്കുചേരാനുമാണ് വിളിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഈ കൂദാശകൾ നൽകുന്ന ദൈവിക കൃപാവരം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതും ക്രമപ്പെടുത്തേണ്ടതും. ഈശോയുടെ സാന്നിധ്യം ഈ കൂദാശകളിലെല്ലാം നിറഞ്ഞു നിൽപ്പുണ്ട് ഇല്ലേ? ഉണ്ട്. നമ്മളുടെ ആ ഒരു വിശ്വാസമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അവിടുത്തെ സാന്നിധ്യം ഈ കൂദാശകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഓരോ കൂദാശയും അവിടുന്ന് തന്നെയാണ്, അതായത് ഈശോ തന്നെയാണ് പരികർമ്മം ചെയ്യുന്നതും അതിൻ്റെ പ്രധാന കാർമ്മികനായിട്ട് നിലകൊള്ളുന്നത്. ആ ഒരു ആഴമേറിയ ബോധ്യത്തിലേക്ക് നമ്മൾ വളരേണ്ടതായിട്ടുണ്ട്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയിൽ വളരെ കൃത്യമായിട്ടിത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇത്ര മഹത്തായ ജോലി നിർവഹിക്കുവാൻ മിശിഹ തൻ്റെ സഭയിൽ പ്രത്യേകിച്ച് ആരാധനാക്രമ സംബന്ധമായ കർമ്മങ്ങളിൽ സദാ സന്നിഹിതനാണ്. കുരിശിൽ സ്വയം ബലിയർപ്പിച്ച് അവിടുന്ന് തന്നെയാണ് പുരോഹിത ശുശ്രൂഷയിലൂടെ ഇപ്പോൾ അതേ അർപ്പണം നടത്തുന്നത്. പ്രത്യേക വിധത്തിൽ ദിവ്യകാരുണ്യ സാദൃശ്യങ്ങളിൽ അവിടുന്ന് സന്നിഹിതനാണ്. സ്വശക്തിയാൽ അവിടുന്ന് കൂദാശകളിൽ സന്നിഹിതനാകുന്നു. തന്മൂലം ഒരാൾ മാമോദീസ നൽകുമ്പോൾ മിശിഹ തന്നെയാണ് വാസ്തവത്തിൽ മാമോദീസ നൽകുന്നത്. ഇപ്പോൾ ആത്യന്തികമായി പറഞ്ഞാൽ ഇത്രയുള്ളൂ. സത്യത്തിൽ കൂദാശകൾ പരിക്രമം ചെയ്യുന്ന പുരോഹിത ശുശ്രൂഷയിലൂടെ സന്നിഹിതനായി ആ കർമ്മം നിർവഹിക്കുന്നത് സത്യത്തിൽ ആരാണ്? അത് ഈശോ തന്നെയാണ്.
ആ ഒരു ബോധ്യം നമ്മളിൽ നിരന്തരം ഉണ്ടാകട്ടെ. അപ്പോൾ തീർച്ചയായും നമുക്ക് കൂദാശകൾ സ്വീകരിച്ചുകൊണ്ട് അതിൽ ആഴത്തിൽ നമുക്ക് വളരാനായിട്ട് സാധിക്കും. പൗരസ്ത്യ സഭകളിലെ കൂദാശകളിൽ ഉപയോഗിക്കുന്ന പ്രാർത്ഥനാ വചനങ്ങളിൽ വളരെ കൃത്യമായിട്ട് മിശിഹ തന്നെയാണ് ഓരോ കൂദാശയും പരികർമ്മം ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഉദാഹരണത്തിന് അനുരഞ്ജന കൂദാശകളിലെ ഒരു പ്രാർത്ഥന വചനം നമ്മുടെ പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന് ആ ഈശോ തന്നെയാണ് അത് പരികർമ്മം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു പ്രാർത്ഥന കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അനുതപിക്കുന്ന പാപികളെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ കൃപയാൽ നീ പാപങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കുന്നു. രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ അവർ സുഖം പ്രാപിക്കുമെന്ന് ശിഷ്യരോട് അരുളി ചെയ്ത മിശിഹ നിനക്ക് സൗഖ്യം അരുളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് രോഗീലേപന കൂദാശയിലെ കൈവെപ്പ് പ്രാർത്ഥന തുടങ്ങുന്നത്. ഓരോ കൂദാശയിലും സന്നിഹിതനായിരുന്നുകൊണ്ട് അദൃശ്യമായ അവിടുത്തെ കൃപാപനം നമ്മളിലേക്ക് നിരന്തരം വർഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവിക കൃപ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. തീർച്ചയായും ആ ദൈവകൃപ സ്വീകരിക്കുമ്പോൾ നമുക്ക് വഴി തെറ്റില്ല, നമ്മളെവിടെയും തളർന്നു പോവില്ല, ഏത് പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ഈ കൂദാശകൾ സ്വീകരിക്കുന്നതിൽ ഒരു മടിയും ഉണ്ടാവരുത്. ഇതെല്ലാം തീർച്ചയായും ദൈവം നമുക്ക് തരുന്ന സൗജന്യ ദാനമാണ് എന്ന് ഓർത്തു വച്ചുകൊണ്ട് നിരന്തരം ആ കൂദാശകൾ സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ ദൈവിക ജീവനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ശ്രമിക്കാം. ദൈവം നമുക്ക് അതിനുവേണ്ട അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. വിശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.